പ്രായഭേദമന്യേ മിക്കവരിലും കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ എന്റെ അടുത്ത് ഈ പ്രശ്നവുമായി വരുന്ന രോഗികളുടെ എല്ലാം ഒരു സംശയമാണ് വേരിക്കോസ് വെയിൻ നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു രോഗമാണോ എന്നത് ഇന്ന് നമുക്ക് വേരിക്കോസ് വെയിൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നമ്മളുടെ ഞരുമ്പകൾക്ക് അകത്തുള്ള വാൽവുകൾ വഴിയാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് ഈ വാൽവുകളിൽ വരുന്ന വീക്ക്നെസ് ആണ് വേരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ വാൽവുകൾക്ക് വരുന്ന ഞെരുക്കം മൂലം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കാതെ വരികയും ഇതുവഴി രക്തം വാൽവുകളിൽ തന്നെ അടിഞ്ഞു കൂടുകയും ചെയ്യുന്നു രോഗത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് കാലിന്റെ ചിത്രമാണ് എന്നാൽ ഹൃദയം കിഡ്നി liver മലദ്വാരം പുരുഷന്മാരിൽ പ്രശ്നങ്ങളിലും ഞരമ്പ് തടിച്ച് ബ്ലഡ് ആകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാൽ ഭൂരിഭാഗം ആളുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാലുകളിലാണ് കാലുകളിൽ ഉണ്ടാകുന്ന കറുപ്പ് കാലുകളിലെ നിറവ്യത്യാസം കനങ്കാലിൽ ഉണ്ടാകുന്ന കറുപ്പ് സിരകൾ ഉയർന്ന് തടിച്ച് നീല നിറമാവുക തടിച്ച സിരകളിൽ ചൊറിച്ചിൽ കാലുകൾക്ക് വേദന എന്നിവയാണ് വെയിൻ കാലിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വേരിക്കോസ്വെയിനിന്റെ പ്രശ്നം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായും കാണാറുള്ളത് സ്ത്രീകളിലെ ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് വെരിക്കോസ് വെയിനിന്റെ പ്രശ്നം കൂടുതലായും സ്ത്രീകളിൽ കാണുന്നത് കൂടാതെ പ്രഗ്നൻസിയുടെ സമയത്തും ഇത് കൂടുതലായി കാണാറുണ്ട് പ്രഗ്നൻസി സമയത്ത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പത്ത് മുതൽ പതിനഞ്ചോ കിലോ വരെ ബോഡി വെയിറ്റ് കൂടാറുണ്ട് ഈ സമയത്ത് പലതരത്തിലുള്ള മെറ്റബോളിക് ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് ശരീരത്തിൽ നീര് കൂടുതലായി ഉണ്ടാകുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ കാലുകൾക്ക് കൂടുതലായി സ്ട്രെയിൻ കൊടുക്കുകയും ഇത് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളിലും ഡെലിവറി കഴിയുമ്പോൾ അത് നോർമൽ രീതിയിൽ എത്തുകയും ചെയ്യാറുണ്ട് അതേപോലെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പാരമ്പര്യം നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധത്തിൽ ആർക്കെങ്കിലോ മേരിക്കോസ്വെയിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാലുകളിൽ നിന്നും മുകളിലേക്ക് രക്തം പോകുമ്പോൾ അത് തിരിച്ച് താഴേക്ക് ഇറങ്ങാതെ ഇരിക്കുവാൻ ഒരു വശത്തേക്ക് മാത്രം തുറക്കുന്ന ചെറു വാൽവുകൾ ഈ രക്തക്കുഴലുകളിലുണ്ട് ചില സമയങ്ങളിൽ ഈ വാൽവുകൾ അടഞ്ഞ് നമ്മുടെ രക്തയോട്ടത്തിന് ഉണ്ടാക്കുന്നു ഇതിലൂടെ കാലിൽ നിന്നും അശുദ്ധ രക്തം മുകളിലേക്ക് പോകാതെ കാലുകളിലെ ഞരമ്പുകളിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഇത് നമ്മുടെ കാലുകളിലെ കോശങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നു ഇതാണ് വേരിക്കോസ്വെയിനിന്റെ പ്രശ്നം കൂടുതലാകുമ്പോൾ കാലിൽ നീരുണ്ടാകുന്നതിൻ്റെ കാരണം ഇത്തരത്തിൽ നീർക്കെട്ട് വരുമ്പോൾ അവിടെ സെല്ലുകളുടെ ഓക്സിനേഷൻ കുറയുന്നു ഇതുമൂലമാണ് കാലിൽ കറുപ്പ് നിറമുണ്ടാകുന്നത് ചിലരിൽ രക്തകൂഴുകൾ കാലിൽ നന്നായി വീർത്ത് തടിച്ചു നിൽക്കുന്നു വേറൊരു ബുദ്ധിമുട്ടോട്ട് കാണാറുമില്ല ഞരമ്പുകൾ തടിച്ചു നിൽക്കുക മാത്രമേ ചെയ്യാറുള്ളൂ എന്നാൽ ചിലരിൽ ഇതോടൊപ്പം അമിതമായ വേദനയും ഇതിൻ്റെ കൂടെ തന്നെ പുകച്ചിലും ചുട്ടുനീറ്റിലും അതോടൊപ്പം ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയും അത് വ്രണങ്ങളായി മാറുകയും ചെയ്യും രക്തക്കുഴലുകളുടെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതാണ് വേരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മേരിക്കോസ്ഫയിൻ പരിഹരിക്കുന്നതിനായി ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അമിതവണ്ണം കുറയ്ക്കുകയാണ് അതിലെ ഏറ്റവും പ്രധാനം ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം കുറച്ച് പോഷണങ്ങൾ കൂടുതലായി അടങ്ങിയ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ നട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തക്കുല്ലുകളുടെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും ഫ്രീ റാഡിക്കിൾസിനെ നശിപ്പിക്കുകയും ചെയ്യും അതേപോലെ വേരിക്കോസ്വൈനിന്റെ ബുദ്ധിമുട്ടുകൾ കൂടി ചൊറിച്ചിലും വ്രണവും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഭക്ഷണത്തിൽ പ്രോട്ടീന്റെ അളവ് നന്നായി കുറയ്ക്കേണ്ടതുമാണ് വ്യായാമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം എന്നും രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം നടക്കുകയും അല്ലെങ്കിൽ ഒന്ന് സ്വിമ്മിംഗ് ചെയ്യുകയും ജോഗിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫിത്തയിൽ പത്തിരുപത് മിനിറ്റ് കാലുകൾ ഒന്ന് പൊക്കി വെക്കുക ആയുർവേദത്തിൽ വെയിൻ അവസ്ഥാനുസരണമുള്ള ചികിത്സയാണ് ചെയ്തു വരുന്നത് ആദ്യഘട്ടത്തിൽ സഹചരാദി കഷായം രാസ്നാമൃതാദി കഷായം ക്ഷീരബല സഹജരാദി തുടങ്ങിയ ആവർത്തികളും ഒക്കെ ഉപയോഗിച്ച് വരുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച് വീനസ് അൾസർ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുമ്പോൾ ചികിത്സ കൂടി നൽകേണ്ടതാണ് ഇത്തരം അവസ്ഥകളിൽ ഗുൽഗുലു തിക്തകം കഷായം മഹാമഞ്ജിഷ്ടാദി കഷായം കൈശോര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങളകത്തേക്കും ഉറവുകൾ ഉണങ്ങുന്നതിനായി ത്രിഫല വേപ്പില ഒക്കെ ചേർത്ത് കഷായം ഉണ്ടാക്കി തണുത്ത ശേഷം അതിൽ തേൻകൂടെ ചേർത്ത് ധാരയുമൊക്കെ ചെയ്തു വരുന്നു കൂടാതെ പഞ്ചകർമ്മ ചികിത്സയിലെ പ്രധാനപ്പെട്ട ചികിത്സയായ രക്തമോഷം വെരിക്കോസ് വെയിന് ചെയ്യുന്ന നല്ലൊരു ചികിത്സാ ചികിത്സാരീതിയാണ് ജീവിതശൈലിയും ഭക്ഷണ രീതിയും ആരോഗ്യകരമായ രീതിയിൽ മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് വരുവാനുള്ള സാധ്യതയുമുണ്ട് മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി